ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എഡ്യു ലൈൻ. സോ നമ്മുടെ അടുത്ത പോർഷൻ ആണ് ട്രൈ ആൻഡ് ക്യാച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ട്രൈ എന്താണ് ക്യാച്ച് എന്താണെന്നൊക്കെ, അല്ലേ? അപ്പം ഈ ട്രൈ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ എറർ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ കാണും, അല്ലേ? ആ പോർഷനെ നമ്മൾ കൊടുക്കുന്നത് ട്രൈ ബ്ലോക്കിലാണ്. ഓക്കെ, അപ്പോൾ ട്രൈ യൂസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ, അല്ലെ, നമ്മൾ എഴുതുന്ന കോഡിൽ എറേഴ്സ് വരാൻ ചാൻസ് ഉള്ള പോർഷൻ ആണ് നമ്മൾ ട്രൈ ബ്ലോക്കിൽ കൊടുക്കുന്നത്, ഈ ട്രൈ ബ്ലോക്കിൽ കൊടുക്കുക. ഓക്കെ, ഇനി ഈ ട്രൈ ബ്ലോക്കിൽ എഴുതിയ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എറർ വന്നാൽ അത് ക്യാച്ച് ബ്ലോക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ട്രൈയും ക്യാച്ചും നമ്മൾ പറഞ്ഞു. എന്താണ്, ട്രൈ എഴുതുവാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും ക്യാച്ച് ബ്ലോക്ക് എഴുതണം, അല്ലേ? അപ്പം രണ്ടിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ട്രൈ മാത്രമായിട്ട് നമുക്ക് പ്രോഗ്രാമിൽ എഴുതാൻ പറ്റില്ല, ക്യാച്ച് മാത്രമായിട്ട് നമുക്ക് പ്രോഗ്രാമിൽ എഴുതാൻ പറ്റില്ല. സോ ട്രൈ നമ്മൾ എഴുതുവാണെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ ക്യാച്ച് ബ്ലോക്ക് മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പം രണ്ടും എന്താണ്, രണ്ടും ഡിപ്പെൻഡൻ്റ് ആണ്, ട്രൈയും ക്യാച്ച് ബ്ലോക്കും. ഓക്കെ, അപ്പം ഈ ട്രൈ ബ്ലോക്കിൽ എഴുതിയ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാച്ച് ബ്ലോക്ക് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ക്യാച്ച് ബ്ലോക്കിൽ നമ്മൾ വരുന്ന എററിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എന്തെങ്കിലും കോഡുകളായിരിക്കും നമ്മൾ എഴുതുന്നത്. സോ ഇതാണ് ട്രൈയും ക്യാച്ചും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു സിൻടാക്സ് തന്നിട്ടുണ്ട്, എങ്ങനെ ട്രൈയും ക്യാച്ചും എഴുതാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ട്രൈ എഴുതുന്ന ഇങ്ങനെയാണ്, നമ്മൾ ട്രൈ എന്ന് എഴുതുക, ദെൻ വിത്തിൻ അതാണ് ബ്ലോക്ക്, ദെൻ ഓപ്പൺ ബ്രേസസ് ക്ലോസ് ബ്രേസസ്, അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ഓഫ് കോഡ് ടു ട്രൈ. ഓക്കെ, അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എറർ വരാൻ സാധ്യതയുള്ള ആ ഒരു പോർഷൻ, ആ ഒരു പോർഷൻ ഓഫ് കോഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രൈയിൽ കൊടുക്കുക. ഓക്കെ, ഇനി അങ്ങനെ ഈ ട്രൈ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എററുകൾ വന്നിട്ടുണ്ടെങ്കിൽ, വരുവാണെങ്കിൽ എന്ത് ചെയ്യും, ആ എററിനെ എന്ത് ചെയ്യും, ക്യാച്ചിലേക്ക് പാസ് ചെയ്യിപ്പിക്കും. ആ എററിനെ ക്യാച്ച് ചെയ്യുന്നത് ക്യാച്ച് എന്ന ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്യാച്ച് ബ്ലോക്ക് ട്രൈ എഴുതിയതിന് ശേഷം നമ്മൾ ക്യാച്ച് ബ്ലോക്ക് കൊടുക്കുന്നു. ക്യാച്ച് ദെൻ വിത്തിൻ നമ്മൾ ഓപ്പൺ പരാന്തസിസും ക്ലോസ്ഡ് പരാന്തസിസിനുള്ളിൽ നമ്മൾ എക്സെപ്ഷൻ ഇ എന്ന് എഴുതുന്നു. സോ ഈ സ്മോൾ ഇ എന്ന് പറയുന്നത് എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ത്രോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? സോ ഇ എന്ന് പറയുന്നതാണ് എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ക്യാച്ച് എക്സെപ്ഷൻ ഇ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുന്ന നോക്കുക, അപ്പോൾ ട്രൈയും ക്യാച്ചും ഒക്കെ സ്മോൾ ലെറ്ററിൽ, എക്സെപ്ഷൻ്റെ ഇ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, പിന്നെ ഇ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സ്മോൾ ലെറ്ററിൽ. സോ ക്യാച്ച് എക്സെപ്ഷൻ ഇ, ദെൻ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ബ്രേസസ് ക്ലോസ്ഡ് ബ്രേസസിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് ഓഫ് കോഡ് ടു ഹാൻഡിൽ എറേഴ്സ്. ഇനി ഈ വരുന്ന എററിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനുള്ള ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് നമ്മൾ ഇവിടെ ക്യാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രൈയും ക്യാച്ചും എഴുതുന്നത്. ഓക്കെ, അപ്പം ട്രൈക്ക് ഒറ്റയ്ക്ക് എഴുതാൻ, ട്രൈ നമുക്ക് ഒറ്റയ്ക്ക് മാത്രമായിട്ട് എഴുതി വെക്കാൻ പറ്റില്ല, ട്രൈ എഴുതുവാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും ക്യാച്ച് എഴുതണം. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. പബ്ലിക് ക്ലാസ് മൈ ക്ലാസ്, ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആക്സ്, ദെൻ ഇൻഡ് മൈ നമ്പേഴ്സ്. അല്ല, ഇതൊരു അറയാണ്, ഇൻഡിജർ അറയാണ്. ഈ ഇൻഡിജർ അറയിൽ ഞാൻ മൂന്ന് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, 1, 2, 3. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റർ, ഞാൻ എന്താ പ്രിന്റ് ചെയ്യാൻ നോക്കുന്നത്, മൈ നമ്പേഴ്സ് ഓഫ് 10 എന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ആക്ച്വലി എത്ര ഇൻഡെക്സ് ഉണ്ട്, 0, 1, 2, അല്ലേ? അപ്പോൾ അത് മൂന്ന് എലമെന്റ് ഉണ്ട്, 0 മുതൽ 2 വരെ ഇൻഡെക്സ് ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് 10-ാമത്തെ ഇൻഡെക്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡെക്സേ ഇവിടെ ഇല്ല. അങ്ങനെയാണ് എന്ത് ചെയ്യും, എറർ ഉണ്ടാവും, അല്ലേ? സാധാരണ നമുക്കറിയാം ഇങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്, ഔട്ട് ഓഫ് ബൗണ്ട് ആണ്, അല്ലേ? അതായത് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് അറേ എന്ന് പറയും. അതായത് അറയില് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ബൗണ്ട് ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇങ്ങനത്തെ എറർ ആയിരിക്കും. അതായത് ഇത് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്താൽ, ഈ ഒരു കോഡ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ വരുന്ന എറർ ഇങ്ങനെ ആയിരിക്കും നമ്മളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഉണ്ടോ, എക്സെപ്ഷൻ ഇൻ ത്രെഡ് മെയിൻ ജാവ ഡോട്ട് ലാംഗ് ഡോട്ട് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ 10. സോ ഇതാണ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ആണ് വന്നത്, 10 എന്നാണ് അതിന്റെ ഇത്. അതായത് 10 ആണ് നമ്മൾ എക്സെപ്ഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ഇൻഡെക്സ് ആണ്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഇൻഡെക്സ് ഇല്ലാത്തതുകൊണ്ടാണ്, 10 എന്നുള്ള ഒരു ഇൻഡെക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഔട്ട് ഓഫ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ നമുക്ക് വന്നത്. സോ ഇങ്ങനെ ആയിരിക്കും നമ്മളെ എന്ത് ചെയ്യുക, എറർ കാണിക്കുക, അല്ലേ? അപ്പം ഈ എറർ കാണിക്കുന്ന ഈ ഒരു കോഡിനെ നമുക്ക്, അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എറർ ഉണ്ടാകാൻ സാധ്യതയുള്ള പോർഷൻ ആണെന്ന് നമുക്കറിയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പോർഷനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ബ്ലോക്കിനകത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ പോർഷൻ, അതായത് എറർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഒരു പോർഷനെ നമുക്ക് ട്രൈ ബ്ലോക്കിൽ കൊടുക്കാം. എന്നിട്ട് എറർ വരുമ്പോഴത്തേക്കിനും അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ക്യാച്ച് ബ്ലോക്ക് അതിന് താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നതെന്നുള്ളതൊന്ന് നോക്കാം. സോ ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയത്. അതിപ്പം ഇവിടെ നമ്മൾ ട്രൈയും ക്യാച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ മാറ്റി എഴുതുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് ക്ലാസ് മൈ ക്ലാസ്, ദെൻ നമ്മുടെ മെയിൻ മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. അതിനുള്ളിൽ എന്ത് ചെയ്തു, ട്രൈ ഉണ്ടോ, മെയിൻ മെത്തേഡിനുള്ളിൽ നമ്മൾ ആദ്യം ട്രൈ ആണ് എഴുതുന്നത്, ട്രൈ. എന്നിട്ട് നമ്മൾ ആ എറർ വരാനുള്ള കോഡ് എഴുതി, അതായത് ഇൻഡ് മൈ നമ്പേഴ്സ് എന്നുള്ള അറേ, അറേ നമ്മൾ എഴുതി, അറേ നമുക്ക് ഇനിഷ്യൽ വാല്യൂ കൊടുത്തു. ദെൻ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന എന്താണ്, ഇല്ലാത്ത ഒരു ഇൻഡെക്സിനെയാണ്, ഇല്ലാത്ത ഒരു ഇൻഡെക്സിൽ നിന്ന് വാല്യൂവിനെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്, അല്ലേ?
അപ്പൊ ഇവിടെ എന്തായാലും ഒരു എക്സെപ്ഷൻ ഉണ്ടാവും. ദെൻ അത് നമ്മൾ ട്രൈ ക്ലോസ് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു, ക്യാച്ച് ബ്ലോക്ക് എഴുതി, ക്യാച്ച് എക്സെപ്ഷൻ ഇ. ഓക്കെ, വിത്തിൻ ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസിനുള്ളിൽ എന്ത്, അപ്പൊ എക്സെപ്ഷനെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് സംതിങ് വെന്റ് റോങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സംതിങ് വെന്റ് റോങ് എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും വരിക. കാരണം ഇവിടെ ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് അല്ലെ, ഇല്ലാത്ത ഒരു ഇൻഡെക്സിൽ നിന്ന് ഒരു വാല്യൂനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ എന്തായാലും ഒരു എക്സെപ്ഷൻ ഉണ്ടാകും. ആ വരുന്ന എക്സെപ്ഷനെ ക്യാച്ച് ചെയ്യുന്ന ആരാണ്, ഈ ക്യാച്ച് ബ്ലോക്കാണ് ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ക്യാച്ച് ബ്ലോക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ആ ക്യാച്ച് ബ്ലോക്ക് എന്ത് ചെയ്യും, ഈ ക്യാച്ച് ബ്ലോക്കിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ട്രൈയും ക്യാച്ചും നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് എറർ ഉണ്ടാകാൻ സാധ്യതയുള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രയൽ കൊടുക്കുക. ഇനി എറർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ക്യാച്ച് ബ്ലോക്കിലും കൊടുക്കുക. ജാവ ട്രൈ ക്യാച്ച് ബ്ലോക്കിന്റെ ഒരു ഇന്റേണൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇന്റ് ഡേറ്റ ഈസ് ഈക്വൽ ടു 10 by 10, 10 by 0. നമുക്കറിയാം എന്താണ്, ഒരു നമ്പറിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്തായാലും ഒരു എക്സെപ്ഷൻ ഉണ്ടാവും അല്ലെ, അരിത്തമാറ്റിക് എക്സെപ്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ആ എക്സെപ്ഷന്റെ എന്ത് ചെയ്യും, ആ എക്സെപ്ഷന്റെ ഒബ്ജക്റ്റിനെ ത്രോ ചെയ്യും. ആ എക്സെപ്ഷന്റെ ഒബ്ജക്റ്റിനെ ത്രോ ചെയ്തു. അപ്പൊ ആ എക്സെപ്ഷന്റെ ഒബ്ജക്റ്റ് ഇനി ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ നോക്കും അല്ലെ, ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ നോക്കും. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്, ജാവ വെർച്വൽ മെഷീൻ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജാവ വെർച്വൽ മെഷീൻ നോക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഇത് ഹാൻഡിൽ ചെയ്യുന്നില്ല എങ്കിൽ ജാവ വെർച്വൽ മെഷീൻ എന്ത് ചെയ്യും, ഒരു എക്സെപ്ഷന്റെ ഡിസ്ക്രിപ്ഷനെ പ്രിന്റ് ചെയ്യിപ്പിക്കും, ദെൻ സ്റ്റാക്ക് ട്രേസ് കാണിക്കും, ദെൻ ടെർമിനേറ്റ് പ്രോഗ്രാം അവിടെ വെച്ച് അങ്ങ് ടെർമിനേറ്റ് ചെയ്യും. അതിനുശേഷം ആ പ്രോഗ്രാമിൽ ബാക്കി എന്നൊക്കെ കോഡ് കിടപ്പുണ്ട് അതൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അത് അവിടെ വെച്ച് അങ്ങ് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇനി എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്താൽ എന്താ സംഭവിക്കുക, ജാവ വെർച്വൽ മെഷീൻ എന്ത് ചെയ്യും, ബാക്കിയുള്ള കോഡിനെയും കൂടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും ട്രൈ ക്യാച്ച് ബ്ലോക്കിലെ ഇന്റേണൽ വർക്കിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ജാവ വെർച്വൽ മെഷീൻ ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ, അതായത് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത് ജാവ വെർച്വൽ മെഷീൻ ആണ്, JVM ആണ്. ഇനി എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല എങ്കിൽ JVM എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് ആയിട്ട് ഒരു എക്സെപ്ഷൻ ഹാൻഡിലറിനെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ എക്സെപ്ഷൻ ഹാൻഡിലർ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല്, എക്സെപ്ഷൻ ഹാൻഡിലർ എന്ത് ചെയ്യും, എക്സെപ്ഷന്റെ ഡിസ്ക്രിപ്ഷൻ പ്രിന്റ് ചെയ്യും, എന്ത് എക്സെപ്ഷൻ ആണ് വന്നതെന്നുള്ളത് അത് നമ്മളെ പ്രിന്റ് ചെയ്ത് കാണിക്കും. പിന്നെ സ്റ്റാക്ക് ട്രേസ് കാണിക്കും. സ്റ്റാക്ക് ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറാർക്കി ഓഫ് മെത്തേഡ്സ് വെയർ ദ എക്സെപ്ഷൻ ഒക്കേഡ്. അപ്പം എങ്ങനെയാണ് എക്സെപ്ഷൻ വന്നത്, ഏതൊക്കെ മെത്തേഡിലാണ് എക്സെപ്ഷൻസ് വന്നതെന്നുള്ളതിന്റെ ആ ഒരു ഹൈറാർക്കി നമ്മളെ കാണിക്കും. ദെൻ എന്ത് ചെയ്യും, ആ ഒരു പ്രോഗ്രാമിനെ, ആ ഒരു കറണ്ട് പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യും. പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അവിടെ വെച്ചങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, അതാണ് JVM ഒരു ഡിഫോൾട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലർ കൊടുത്താൽ സംഭവിക്കുന്നത്. ഇനി എക്സെപ്ഷൻ ഹാൻഡ്ലർ നമ്മൾ പ്രോഗ്രാമർ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം എഴുതിയാൽ ഞാൻ ആ പ്രോഗ്രാമിൽ ട്രൈയും ക്യാച്ചും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ക്യാച്ചിനുള്ളിലാണല്ലോ നമ്മൾ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് എഴുതുന്നത്. സോ അങ്ങനെ ഒരു കോഡ് പ്രോഗ്രാമർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നോർമൽ ഫ്ലോ, അതായത് ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, നോർമൽ ഫ്ലോ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യും. അതായത് ബാക്കി എന്തൊക്കെ കോഡുകൾ തന്നിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, നോർമൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് JVM ഇവിടെ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് എക്സെപ്ഷനെ ഇന്റേണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ക്യാച്ച് ബ്ലോക്ക് അല്ല, ഒന്നിൽ കൂടുതൽ ക്യാച്ച് ബ്ലോക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിനാണ് മൾട്ടി ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ കണ്ടത് ആകെ ഒരൊറ്റ ക്യാച്ച് ബ്ലോക്ക് അല്ലേ, പക്ഷെ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാച്ച് ബ്ലോക്ക്, ഒരു ട്രൈ ബ്ലോക്ക് കൊടുത്തിട്ട് ആ ട്രൈയിൽ എറേഴ്സ് വരുന്നത് കുറെ ക്യാച്ച് ബ്ലോക്കുകൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ് എ ടൈമിൽ ഒറ്റ ട്രൈ ബ്ലോക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒറ്റ എക്സെപ്ഷൻ മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി അതിനെ ഒറ്റ ക്യാച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുന്നു അറ്റ് എ ടൈമിൽ ഒരെണ്ണം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അറ്റ് എ ടൈമിൽ ഒറ്റ എക്സെപ്ഷനേ വരുള്ളൂ, അതുപോലെ തന്നെ അറ്റ് എ ടൈമിൽ ഒറ്റ ക്യാച്ച് ബ്ലോക്കിനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എത്ര മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും അറ്റ് എ ടൈമിൽ ഒറ്റ ക്യാച്ച് ബ്ലോക്കിനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഈ ഒരു എക്സാമ്പിൾ തന്നെയൊക്കെ നോക്കാം. ഇവിടെ മൾട്ടി ക്യാച്ച് ബ്ലോക്ക് ആണ് നമ്മുടെ ക്ലാസിന്റെ പേര്, പബ്ലിക് ക്ലാസ് മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് 1. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു, മെയിൻ മെത്തേഡ് എഴുതി അതിനുള്ളിൽ ട്രൈ ബ്ലോക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ ട്രൈ ബ്ലോക്കിനുള്ളിൽ എന്താ എഴുതിയിരിക്കുന്നത്, ഒരു അറേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ആ അറയിൽ നമ്മൾ 5 ആണ് അതിന്റെ 5 എലമെന്റുകൾ വരെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് അഞ്ചാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, 30 ÷ 0 എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലെ.
അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നമ്പറിനെ സീറോ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമാറ്റിക് എക്സെപ്ഷൻ ആണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നോർമലി അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു എക്സെപ്ഷൻ ഉണ്ടാകും, അരിത്തമാറ്റിക് എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ ഇവിടുന്ന് ത്രോ ചെയ്യും. ത്രോ ചെയ്യുമ്പോഴത്തേക്കിനും ഏത് ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കുന്നത്? ഈ ആദ്യത്തെ അരിത്തമാറ്റിക് എക്സെപ്ഷൻ എന്നുള്ള ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. കാരണം ഇവിടെ ഉണ്ടായ എക്സെപ്ഷൻ എന്ന് പറയുന്ന അരിത്തമാറ്റിക് എക്സെപ്ഷൻ ആണ് അല്ലേ. അതുകൊണ്ട് ആ അരിത്തമാറ്റിക് എക്സെപ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ വർക്ക് ചെയ്യുക. സോ അരിത്തമാറ്റിക് എക്സെപ്ഷൻ ഒക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും ആദ്യം. ഓക്കെ, പിന്നെ ഇവിടെ ഇവിടെ നോക്കിയാൽ ഇവിടെ മൾട്ടി ക്യാച്ച് ബ്ലോക്ക് ആണ് അല്ലേ. ആദ്യം അരിത്തമാറ്റിക് എക്സെപ്ഷൻ ഉണ്ടായാൽ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ് ഈ ക്യാച്ച് ബ്ലോക്ക്. ദെൻ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ഉണ്ടായാൽ ക്യാച്ച് അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ക്യാച്ച് ബ്ലോക്ക് ആണിത്. ദെൻ നോർമൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു സാധാ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ് ഈ ഒരു ബ്ലോക്ക്. അപ്പോൾ മൂന്ന് ക്യാച്ച് ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ഇതാണ് മൾട്ടി ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അറ്റ് എ ടൈമിൽ ഒറ്റ ക്യാച്ച് ബ്ലോക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ഒറ്റ എറർ മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം എ ഓഫ് ഇപ്പൊ ഇത് ഈ ഒരു 30/0 എന്ന് പറയുന്നത് എന്താ, അരിത്തമാറ്റിക് എക്സെപ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഈ അരിത്തമാറ്റിക് എക്സെപ്ഷൻ ഈ ഒരു കോഡ് ആയിരിക്കും വർക്ക് ചെയ്യുക. ഈ ക്യാച്ച് ഏറ്റവും ആദ്യം എഴുതിയേക്കുന്ന ക്യാച്ച് ബ്ലോക്ക് ആയിരിക്കും എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഇനി നമ്മൾ ക്യാച്ച് ബ്ലോക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അതായത് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എക്സെപ്ഷൻ വേണം നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കാൻ. അതിന് താഴെ കുറച്ചുകൂടെ സാധ്യത കുറഞ്ഞിട്ടുള്ള എക്സെപ്ഷൻ വേണം കൊടുക്കാൻ. അതായത് ഏത് എക്സെപ്ഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇതിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് എന്താണ്? അരിത്തമാറ്റിക് എക്സെപ്ഷൻ. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം അരിത്തമാറ്റിക്കിന്റെ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ക്യാച്ച് ബ്ലോക്ക് കൊടുത്തത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ, ക്യാച്ച് ബ്ലോക്ക് എഴുതാൻ. ഓക്കെ, ദെൻ ഇത് ക്യാച്ച് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ട്രൈയും ക്യാച്ചും കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാമിലുള്ള വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സിസ്റ്റം, ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് റെസ്റ്റ് ഓഫ് ദി കോഡ് എന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാച്ച് എന്തായാലും ഇവിടെ എന്ത് ചെയ്തു, അരിത്തമാറ്റിക് എക്സെപ്ഷൻ ഉണ്ടായി. അപ്പൊ ആ എക്സെപ്ഷനെ എന്ത് ചെയ്തു, ഈ ഒരു അരിത്തമാറ്റിക് എക്സെപ്ഷന്റെ ക്യാച്ച് ബ്ലോക്ക് ആണ് അതിനെ ഹാൻഡിൽ ചെയ്തത്. ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ, നോർമൽ ആയിട്ട് എക്സിക്യൂഷൻ ഫ്ലോ ചെയ്യും അല്ലെ. നോർമൽ ആയിട്ട് പ്രോഗ്രാമിൽ എന്താണോ ഉള്ളത് അത് ബാക്കി കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് റെസ്റ്റ് ഓഫ് കോഡ് എന്ന് ഇവിടെ നെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് വന്നത്. അതായത് ഈ ലാസ്റ്റ് കിടക്കുന്ന പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഇതുമായിട്ട് ഒന്നും ബന്ധമില്ലാത്തതാണ്. അപ്പം ബാക്കി എന്താണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതെപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ക്യാച്ച് ബ്ലോക്ക് ഉണ്ടെങ്കിൽ. അതായത് അരിത്തം ഈ ഒരു എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ബാക്കിയുള്ള നോർമലായിട്ട് ബാക്കി എന്തൊക്കെ കോഡുകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ, ബാക്കി പ്രോഗ്രാമിൽ എന്തൊക്കെ ബാക്കിയായിട്ട് കിടപ്പുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, നോർമലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ക്യാച്ച് ബ്ലോക്ക്, ഇവിടെ ഒറ്റ ട്രൈ ബ്ലോക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടി ക്യാച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു.